ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മലസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി അതിൽ ഓളൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഒട്ടും സമയം കളയാതെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെയാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ നമുക്കിത് കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് നല്ലപോലെ കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വലിയ നുറുക്ക് ഗോതമ്പാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ പാളയം കോടമ്പഴം ചേർത്തെടുക്കാം. ഞാനിത് ചെറുതായത് കൊണ്ടാണ് 2 എണ്ണം ചേർത്തത്. 1 എണ്ണം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് പുട്ടുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശർക്കരപ്പാനി ആവശ്യമാണ്. ഞാൻ 3 അച്ചു ശർക്കര 3/4 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ആദ്യം നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ശർക്കരപ്പാനി മുഴുവനും ഒഴിക്കേണ്ടി വന്നില്ല. നമ്മുടെ ഈ മാവ് ദോശമാവിനേക്കാളും കുറച്ചുകൂടി കുറുകിയ രൂപത്തിലാണ് വേണ്ടത്. ഞാനിതിലേക്ക് 2 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാക്കും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഏകദേശം 1-10 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം 1-10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കടായി ചൂടാകാൻ വേണ്ടി വെക്കാം. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഈ മാവ് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഓരോ തവി മാവ് ഈ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ നെയ്യപ്പത്തിൻ്റെ മുകളിൽ തവി കൊണ്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ കോരി ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ നെയ്യപ്പം നല്ലപോലെ പൊങ്ങി വരും. ഒരു വശം ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുഴിയുള്ള കടായിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ നെയ്യപ്പത്തിൻ്റെ ഒരു വശം മുരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 വശവും മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് കോരിമാറ്റാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് കോരിമാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ നെയ്യപ്പവും ചുട്ടെടുക്കാം. നെയ്യപ്പം ചുടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തീ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എണ്ണ പിടിച്ചു പോകും. അതേപോലെ തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പം പെട്ടെന്ന് കരിഞ്ഞും പോകും, ഉള്ളൊന്നും വെന്നിട്ടും ഉണ്ടാവുകയില്ല. സാധാരണ എല്ലാവരും നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പും ഉണ്ടാക്കുകയോ ദോശ ഉണ്ടാക്കുകയോ ഒക്കെയാണല്ലോ ചെയ്യാറ്. ഇതേപോലെ നെയ്യപ്പോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിങ്ങനെ നെയ്യപ്പം ചുട്ടെടുക്കാൻ. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ നെയ്യപ്പവും ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലെ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്ന നമ്പറേ. ബൈ ബൈ, താങ്ക് യു.